പേരെ അറിയൂ ഇവരുടെ രാഷ്ട്രീയ ബന്ധം എന്താണ് ഇപ്പോൾ ഷാജർ ഉത്തരവാദപ്പെട്ട സി പി എം നേതാവാണ് ഡിവൈഎഫ്ഐ നേതാവാണ് ഷാജർ പറയുന്നു ഞങ്ങളൊരു പരിപാടി നടത്തിയ ഒരു ജംഗ്ഷനിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ചിലപ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകളും അവിടെ വന്ന് നിൽക്കും അത്രേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ വഴിയേ പോയ ബന്ധമാണോ ഉള്ളത് അതല്ലെങ്കിൽ താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവ് വേണം അത് പറയൂ ഏ അഭിലാഷേ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ നേതാവിന്റെ അദ്ദേഹം ന്യായീകരിക്കേണ്ടതായ ഒരു കാപ്സ്യൂളും കൊണ്ട് അദ്ദേഹം വരികയാണ് അദ്ദേഹം പിന്നെ ഷാജിറാലും ഞാനും ഞാനൊക്കെ കണ്ണൂരല്ലേ ഈ പിന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കല്ലെറിയാൻ യൂത്ത് കോൺഗ്രസ്സുകാരും ഡി വൈ പിന്നെ അല്ലെങ്കിൽ മറ്റ് യൂത്ത് ലീഗ് ആരും പോവില്ലല്ലോ അതിൽ പോയത് ഡി വൈ എഫ് ഐ ഐക്കാരനായി പാറയിൽ ബാവു ആണ് അയാൾ എഴുപത്തിനാലാം പ്രതിയാണ് നാൽപ്പത് ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ട് തെളിവുകാണോ ഞാൻ ഹാജരാക്കാമല്ലോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഷാജറേ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായി നിങ്ങളുടെ നാട്ടിലെ ആ നാട്ടിലെ പാർട്ടിയുടെ ആളുകളിൽ നിന്ന് തന്നെ കിട്ടിയ വിവരാണ് എനിക്ക് അപ്പോൾ സ്വാഭാവികമായും പാർട്ടിയുടെ അടിയുറച്ച പ്രവർത്തകൻ പാർട്ടിയുടെ പിന്നെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ഈ കൊല്ലപ്പെട്ട ആളുകളുടെ കൂടെയാണ് ഈ ആൾ പോകുന്നതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തന്നല്ലോ ഇതാ ഇതാ കാണിച്ചു തന്നല്ലോ അയാൾ പിന്നീട് പോയി യൂത്ത് കോൺഗ്രസിനോ അല്ലെങ്കിൽ പാർട്ടി ഇല്ലാത്ത ആളാണെങ്കിൽ അങ്ങനെ പോവുമോ അപ്പോൾ അറിയപ്പെടുന്ന അവിടുത്തെ സി പി എമ്മിൻ്റെ പ്രവർത്തകനാണ് മാത്രമല്ല ഈ ജാക്സനും ഇയാൾ തമ്മിലുള്ള ബന്ധം എന്നാ അറിയുമോ ജാക്സന്റെ സഹോദരിയാണ് ഈ ബാബു കല്യാണം കഴിച്ചത് അപ്പോൾ ജാക്സന്റെ സഹോദരിയെ കല്യാണം കഴിച്ചപ്പോൾ ജാക്സൺ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഈ കഞ്ചാബ് മാഫിയ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ് അയാൾ ഉണ്ടാക്കി വെക്കുന്ന എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പാക്കുന്നത് ബാബുവാണ് അയാളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പണമിടപാടുകൾ നടത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട പല വിഷയത്തിൽ തർക്കത്തിൽ ഇടപെടുന്നത് ബാബുവാണ് കാരണം ബാബു പാർട്ടിയുടെ അറിയപ്പെടുന്ന ഗുണ്ടയാണ് പാർട്ടിയുടെ അറിയപ്പെടുന്ന ക്രിമിനലാണ് പാർട്ടിക്ക് വേണ്ടി തന്നെ ഒരാളെ വെട്ടിയതിൻ്റെ പേരിൽ അയാൾ ജയിലിൽ കിടന്നിട്ടുള്ളത് വാർത്ത പുറത്തു വന്നിട്ടുണ്ടല്ലോ നിഷേധിക്കാൻ പാ പറ്റുമോ അപ്പോൾ അടിയുറച്ച പാർട്ടിക്കാരനാണ് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പാർട്ടിക്കാരനായ ഒരു സഖാവ് അത് വഴിയേ പോകുന്ന ആളാണ് എന്നൊക്കെ പറയുന്നത് എന്ത് അർത്ഥമാണ് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം മാർഷാ അല്ലാ സ്റ്റിക്കർ ഒട്ടിച്ച് ഞാൻ പ്രതി എന്ന് പറയുന്നത് പോലെയല്ലേ അപ്പോൾ നിങ്ങളുടെ പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ പാർട്ടിയുടെ സി ഒരു കാലത്തെ കൊട്ടേഷൻ ക്രിമിനലുകൾ ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് പോകുന്ന തെളിവ് നമ്മുടെ ഈ പറയുന്ന നേതാക്കന്മാരെ തന്നെ വെല്ലുവിളിച്ചത് ആകാശ് തില്ലങ്കേരിയും അടുത്ത് അതിന് മുമ്പ് ഷാജർ ഇപ്പോ റിജിൽ പറഞ്ഞ കാര്യത്തോട് എന്താണ് പ്രതികരണം വഴിയേ പോയ പാറയിൽ ബാബു വെറുതെ ആ ശൃംഖലയിൽ കയറി നിന്നതല്ല അയാൾ സി പി എമ്മിന്റെ പ്രവർത്തകനായിരുന്നു പാർട്ടി കോൺഗ്രസിന് പോയ കഥ ഇവിടേതായപ്പോ റിജിൽ പറയുന്നു എന്ന് മാത്രമല്ല കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകരുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നു മുൻപ് പാർട്ടിക്ക് വേണ്ടി അക്രമങ്ങൾ ചെയ്ത് ജയിലിൽ പോയിട്ടുള്ള ഒരു വ്യക്തി അങ്ങനെ ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു ദിവസം നിലവിലും പുറത്താക്കിയിട്ടില്ല